ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നാലാംഘട്ട പ്രിലിംസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് എസ് എ ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശിലകൾ 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 കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത് ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനാലാണ് ശിലാമണ്ഡലത്തിന് ആ പേര് ലഭിച്ചത് വ്യത്യസ്ത നിറത്തിലും കാഠിന്യത്തിലുമുള്ള ശിലകൾ കാണാൻ കഴിയും ശിലകളിലെ ഈ വൈവിധ്യത്തിനു കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഘടകങ്ങളാണ് ധാതുക്കൾ സിൽക്ക അബ്രം ഹെമറ്റേറ്റ് ബോക്സൈറ്റ് എന്നിങ്ങനെ രണ്ടായിരത്തിലധികം ധാതുക്കൾ ഭൂമിയിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായി തിരിക്കാം ആഗ്നേയശിലകൾ ശിലകൾ കായാന്തിരിത ശിലകൾ ആഗ്നശിലകൾ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ ഉദാഹരണം ഗ്രാനൈറ്റ് ബസൾട്ട് മറ്റെല്ലാം ശിലകളും ആഗ്നേയശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്ന രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു ശിലകൾ പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നു അടുത്തത് അവസാദ ശിലകൾ കാലാന്തരത്തിൽ ശിലകൾ ശയിച്ച് പൊടിയുന്നു ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധതരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു ഉദാഹരണം മണൽ കല്ല് ചുണ്ണാമ്പുകല്ല് പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കു ശിലകൾ എന്നും അറിയപ്പെടുന്നു പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കു ശിലകൾ എന്നും അറിയപ്പെടുന്നു കായാന്തിരിത ശിലകൾ ഉയർന്ന മർദ്ദം മൂലമോ താപമൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തര ശിലകൾ രൂപപ്പെടുന്നത് ഉദാഹരണം മാർബിൾ സ്ലൈറ്റ് കായാന്തിരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് കായാന്തിരിത ശിലകൾ ഇന്നലെ വന്ന ക്വസ്റ്റിന് ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് എ മണൽക്കല്ല് ബി ചുണ്ണാമ്പ് കല്ല് സി ബസാൾട്ട് ഡി എയും സിയും ഇതിലെ ആൻസറ് ഓപ്ഷൻ സി ബസൾട്ട് ബസൾട്ട് ആഗ്നശിലകളാണ് അപ്പോൾ മറ്റേത് രണ്ടും അവസാന ശിലകൾ അപ്പോൾ ഈ ഭാഗത്ത് നിന്നും ഇനിയും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക ഈ ഭാഗം പഠിച്ചിട്ട് പോകുക കൂടുതൽ എസ് ആർ ടി വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്